ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആത്മവിത്രം വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു ന്യായോധിമാരെക്കുറിച്ചാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഗീതയോനെക്കുറിച്ച് ചില കാര്യങ്ങൾ നാം ഓർക്കുവാനായിട്ട് ഇടയാട് തീർന്നു ഗീതയോനെക്കുറിച്ച് നാം അവസാനമായിട്ട് ചിന്തിച്ചത് ദൈവത്തെ നിയമപ്രകാരം ആരാധിക്കുന്ന ഗീതയോനെ ആറാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നാം വായിക്കുന്ന അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി ഏത് രാത്രിയാണ് നാം ചിന്തിച്ചതാണ് അന്ന് രാത്രി ദൈവം അവന് പ്രത്യക്ഷനായിട്ട് അവനോട് ചില കാര്യങ്ങൾ ദൈവം പറയുന്നതായിട്ട് കാണാൻ സാ കാണുവാനായിട്ട് സാധിച്ചു ഏകദേശം ആറ് കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് ദൈവം പറഞ്ഞത് നിൻ്റെ അപ്പൻ്റെ കാളയെ ഇളയ കാളയായ ഏഴ് വയസ്സുള്ള രണ്ടാമത്തെ കാളയെ യഹോവയ്ക്ക് യാഗം കഴിക്കണം ദൈവം പറയുന്നതിന് ദൈവത്തിന് ഇഷ്ടമുള്ളതിന് ദൈവത്തിന് കൊടുക്കണം നമുക്ക് ബോധിച്ചതല്ല ദൈവത്തിന് ഇഷ്ടമുള്ളതാണ് ദൈവത്തിന് കൊടുക്കേണ്ടത് രണ്ടാമത്തെ കാര്യം ദൈവത്തെ ആരാധിക്കുന്നതിന് മുമ്പ് നീ ശുദ്ധീകരണം പ്രാപിക്കണം നീ നിൻ്റെ ഭവനത്തെ കുടുംബത്തെ ശുദ്ധീകരിക്കണം അവിടെ നിന്ന് നീക്കിക്കളയേണ്ട അശേരാ പ്രതിഷ്ഠയും ബാലിൻ്റെ വിഗ്രഹങ്ങളെയും നീ അശേഷം നീക്കി അതിനെ ഉടച്ച് കളയണം അതിനെ തകർത്ത് കളയണം എന്നിട്ട് നിൻ്റെ കുടുംബത്തെ ശുദ്ധീകരിച്ചതിന് ശേഷം നീ ദൈവത്തിന് യഹോവയ്ക്ക് യാഗപീഠം ആഗപീഠം പണിത് ആരാധിക്കണം മൂന്നാമത്തെ കാര്യം പറഞ്ഞത് നിയമപ്രകാരം യാഗപീഠം ഉണ്ടാക്കിയിട്ട് വേണം യഹോവയെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ് നിയമപ്രകാരം നമുക്കറിയാം ദൈവത്തിൻ്റെ യാഗപീഠം ഉണ്ടാക്കുമ്പോൾ ആയുധം തൊടാത്ത കല്ലുകൊണ്ട് ഇസ്രായേലിൻ്റെ ഗോത്രസംഖി കൊത്തവണ്ണം പന്ത്രണ്ട് കല്ലുകളെടുത്ത് യാഗപീഠം പണിയുവാനായിട്ട് ഇടയാട് നാലാമത്തെ കാര്യം ഗിതേവനോട് അന്ന് രാത്രി ദൈവം സംസാരിച്ചത് നീ വെട്ടിക്കളയുന്ന അശേര പ്രതിഷ്ഠയുടെ വിറകുകൊണ്ട് ഹോമയാകാൻ കഴിക്കണം എന്ന് പറഞ്ഞാൽ ഇനി ആ അശേര ഒരിക്കലും ഇസ്രായേലിലേക്ക് തിരിച്ചു വരരുത് അവരെ ഓർമ്മ പോലും ഇസ്രായേൽ മക്കളുടെ ചിന്തയിൽ നിന്ന് മാറിപ്പോകത്തക്ക രീതിയിൽ അതിനശേഷം മുടിച്ച് കളയണം അതിനെ ചാരമാക്കണം ദൈവത്തിന് ദൃഷ്ടിയിൽ അശേരയ്ക്ക് കേവലം ചാരത്തിൻ്റെ വില മാത്രമേ ഉള്ളൂ അത് ഇസ്രായേൽ മനസ്സിലാക്കാനായിട്ട് ഇടയാടത്തിയണം അഞ്ചാമത്തെ കാര്യം നിൻ്റെ അപ്പനുള്ള ബലിപീഠം ഇടിച്ച് കളയണം ബാലിൻ്റെ ബലിപീഠത്തിലാണ് അവർ അതുവരെ യാഗം കഴിച്ചുകൊണ്ടിരുന്നത് അത് പൂർണമായിട്ടും ഇടിച്ച് കളയണം അതിൻ്റെ പേര് മാറ്റിയാൽ പോരാ അത് പൂർണമായിട്ടും നശിപ്പിച്ച് പുതിയത് വചനപ്രകാരമുള്ളത് പണിയാനായിട്ട് ഇടയാടത്തിയിടണം എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട് ഗിതികൻ്റെ ജീവിതത്തിലെ എട്ടാമത്തെ പ്രത്യേകത കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിക്കുവാൻ ഉത്സാഹിച്ചിരുന്നവനായിരുന്നു ഗീതയോൻ എന്ന് ന്യായമാരുടെ പുസ്തകം എട്ടാം എട്ടാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ നാം വായിക്കുന്നത് എഫ്രൈമരുടെ വാക്കുകളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എഫ്രേമർ അവരോട് പറയുക അവനോട് പറയാണ് നീ മിഥ്യാനോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്ത് ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ സംഗതിയെന്ന് എന്ന് പറഞ്ഞ് അവനോട് ഉഗ്രമായി വാദിച്ചു എഫ്രീമർ ഇവിടെ ഗിതയോനോട് വഴക്കുണ്ടാക്കുവാനായിട്ട് മനപൂർവ്വം വരുന്നു കാരണം യുദ്ധം ജയിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അതിൻ്റെ അഭിമാനം മുഴുവൻ അതിൻ്റെ മാനം മുഴുവനും ഗിതയോനെ പോയപ്പോൾ എഫ്രൈമർക്ക് അത് സഹിക്കാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് എഫ്രീമർ ഒരു വഴക്കുണ്ടാക്കുവാനായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടുത്തെ പ്രശ്നം ഗിതയോൻ യുദ്ധത്തിന് പോയപ്പോൾ എഫ്രയും പറഞ്ഞില്ല എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഇത് ശരിയല്ല എന്ന് നമുക്ക് തിരുവഴുത്തിൽ കാണാനായിട്ട് സാധിക്കും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞ് ഗിതയോൻ എഫ്രോ എഫ്രയും മലനാട്ടിൽ എല്ലായിടവും ദൂതന്മാരെ അയച്ചു എന്ന് ഏഴാമധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ യുദ്ധത്തിന് മുമ്പ് ഇവരോട് ഈ കാര്യം ആലോചിച്ചിരുന്നില്ല എന്നാണ് ഇവരുടെ എപ്പോഴത്തെ പ്രശ്നം ഗിതയോൺ കാഹളം ഊതി കഴിഞ്ഞപ്പോൾ ഏകദേശം മുപ്പത്തിരായിരം പേർ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു വന്നതാണ് എന്നാൽ ദൈവം പറഞ്ഞു ഇത്രയും പേരുടെ ആവശ്യമില്ല യുദ്ധത്തിന് വേണ്ടി എൻ്റെ ഇവരുടെ ഞങ്ങളുടെ കായ് ഞങ്ങളെ രക്ഷിച്ചു എന്ന് പറയാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് അവരെ പതിനായിരം പേരെ ഒഴികെ ബാക്കിയുള്ളവരെ പറഞ്ഞു വിടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഭയവും പേടിയുമുള്ള ആളുകളെ പൊയ്ക്കൊള്ളാൻ പറഞ്ഞപ്പോൾ അവർ പോകുന്നു പിന്നീടുള്ള ആളുകളെ യോർദാങ്കിലേക്ക് നടത്തി യോർധാൻ്റെ തീരത്ത് വെച്ച് പട്ടി വെള്ളം നക്കി കുടിക്കുന്നതുപോലെ കൈ വായിക്കു വെച്ച് നക്കി കുടിച്ച മുന്നൂറ് പേരെ ദൈവം സെലക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ സെലക്ട് ചെയ്ത ആ മുന്നൂറ് പേരെ കൊണ്ടാണ് യുദ്ധം ജയിക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്കറിയാം എഫ്രൈമിൻ്റെ മനോഭാവം എന്താണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് ദൈവം അവരോട് പറയുവാനായിട്ട് ഇടയാട് തീർന്നത് ഇവിടെ എഫ്രൈമർ പ്രശ്നമുണ്ടാക്കാൻ കാരണം അവരുടെ ഉന്നത ഭാവവും അസൂയയുമാണ് അവർ പറയുന്നത് നീ ഞങ്ങളോട് ആലോചിക്കാതിരുന്നത് എന്ത് അവരോട് ചോദിച്ചിരുന്നെങ്കിൽ അവർക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല കാരണം അവരെ ആളാക്കി വെക്കണം ഞങ്ങൾ ആണ് ഉന്നതർ ഞങ്ങളാണ് പ്രധാനപ്പെട്ടവർ എന്ന് ഗീതയോൻ അംഗീകരിക്കണം അത്ര മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ യുദ്ധം ജയിക്കണമെന്നോ യുദ്ധത്തിന് പോകണമെന്നോ അവർക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാൽ എഫ്രൈമരുടെ മനോഭാവം നന്നായി അറിയുന്ന ഗീതയോൻ പറയുന്ന വാക്കുകൾ ഇവിടെ വളരെ വ്യക്തമാണ് എട്ടാം എട്ടാമധ്യായം രണ്ടോ മൂന്നോ വാക്യങ്ങളിൽ ഗീതയോൻ പറയുകയാണ് നിങ്ങളോട് ഒത്തു നോക്കിയാൽ ഞാൻ ഈ ചെയ്തത് എന്തുള്ളൂ അബിയേസറിൻ്റെ വിളവെടുപ്പിനേക്കാൾ എഫ്രൈമിൻ്റെ കാല പെറുക്കിയല്ലയോ നല്ലത് നിങ്ങളുടെ കൈയ്യിലോ ആ കയ്യിലല്ലോ ദൈവം പ്രഭുക്കന്മാരെ ഏൽപ്പിച്ചു തന്നത് നോക്കിയാൽ ഞാൻ ചെയ്തത് എന്തുള്ളൂ ഇത് പറഞ്ഞപ്പോൾ അവരുടെ കോപം ശമിച്ചു അപ്പോൾ ഈ വാക്കുകളിൽ നിന്ന് ഈ വഴക്കുണ്ടാക്കാനുള്ള എഫ്രേമരുടെ പ്രധാന കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവർ കേവലം ബഹുമാനം പിടിച്ചു വാങ്ങുന്ന മഹത്വം ആഗ്രഹിക്കുന്നവരാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും പേരിന് വേണ്ടി മാത്രം ചെയ്യുന്നവർ പ്രശംസയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടർ ആ പേരിനും പ്രശംസയ്ക്കും വേണ്ടി വഴക്കുണ്ടാക്കാനും മടിക്കാത്ത ഉണ്ടാക്കാനും മടിക്കാത്ത ഒരു കൂട്ടരാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ ഇവരാണ് വലിയവരെന്ന് ഒന്ന് സമ്മതിച്ചു കൊടുത്താൽ മാത്രം മതി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എബ്രഹീമരുടെ ദുരഭിമാനവും അസൂയവുമാണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇന്നും പലരുടെയും പ്രശ്നം ഇതുതന്നെയാണ് പല അനാവശ്യ വഴക്കുകളുടെയും പിന്നിൽ പിന്നിലുള്ള കാരണം നാം ചിന്തിക്കുമ്പോൾ ദുരഭിമാനവും അസൂയവുമാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ തനിക്ക് പറ്റാത്തത് മറ്റൊരാൾ ചെയ്യുന്നത് കാണുമ്പോൾ ഉള്ള വിഷമം ആ വിഷമത്തിൽ ഉളവാകുന്ന അസൂയ അതിൽ നിളവാകുന്ന അനാവശ്യമായ കോപം അത് വഴക്കിലേക്ക് നയിക്കാനായിട്ട് ഇടയാടി തീരും എന്ന് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഗീതയോൻ വളരെ വിവേകത്തോടെ വളരെ സംയമനത്തോടെ ഇതിൽ ഇടപെട്ടതുകൊണ്ട് സഹോദരന്മാരുടെ ഇടയിൽ ഉണ്ടാകാമായിരുന്ന വലിയ ഒരു പ്രശ്നം അവൻ സമാധാനപരമായി അവസാനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ സമാധാനം കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിക്കുവാനും ഗീതയോൻ ശ്രമിച്ചിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും അതിനുവേണ്ടി താൻ എത്രത്തോളം താഴേണ്ടി വന്നാലും ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി എത്ര അറ്റം വരെ താഴുവാനും എത്ര ചെറുതാകുവാനും ഗീതയോൻ മനസ്സുള്ളവനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഗിതയോൻ്റെ ജീവിതത്തിൽ വേറൊരു സ്വഭാവം നാം കാണുന്നത് ദൈവത്തിന് പ്രസാദമില്ലാത്ത പദവിയിൽ നിന്നും സ്ഥാനമാനങ്ങളിൽ നിന്നും ഗിതയോൺ ഒഴിഞ്ഞു നിൽക്കാനായിട്ട് തീർന്നു തീർന്നുമാര പുസ്തകം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം ഗിതയോൺ വചനത്തിന് നിരക്കാത്ത ഓഫറുകൾ നിരസിക്കുവാനായിട്ട് ഇടയാട് തീർന്നു മിഥ്യാനോട് യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രേൽ ജനമെല്ലാം കൂടി വന്ന് പറയുന്ന കാര്യമാണ് നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണം കാരണം നീയാണ് ഞങ്ങൾ മിഥ്യാൻ്റെ കയ്യിൽ രക്ഷിച്ചത് അതുകൊണ്ട് നീയെ രാജാവായിരിക്കണം നിൻ്റെ ശേഷം നിൻ്റെ മകനും ഞങ്ങൾക്ക് വള രാജാവായിരിക്കണം അപ്പോൾ ഗിതവൻ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് ഗിതവൻ പറയാണ് ഞാനും എൻ്റെ മകനും രാജാവാകുകയില്ല കാരണം യഹോവയത്രേ നിങ്ങളുടെ രാജാവ് സാധാരണ നിലയിൽ ഒരു സ്ഥാനവും പദവിയും കിട്ടാമെന്ന് വച്ചാൽ ചാടി വീഴുന്ന ആളുകളാണ് പൊതുവെ മനുഷ്യർ അത് നമുക്ക് രാഷ്ട്രീയ മണ്ഡലങ്ങളിലും ആത്മീയ മണ്ഡലങ്ങളിലും കാണുവാനായിട്ട് സാധിക്കും കസേരയ്ക്ക് വേണ്ടിയുള്ള അടികളും ചരടുവലികളും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാൽ ഗിതയോൻ യഹോവയുടെ രാജ്യത്വം അംഗീകരിക്കുകയും തനിക്ക് ലഭിച്ച ഓഫർ നിരസിക്കുകയും ചെയ്യുന്നു പ്രീമളുര എന്ന ലോകം ഓഫറുകളുടെ പിന്നാലെയാണ് എന്നാൽ ദൈവം നൽകാത്ത വചനത്തിന് നിരക്കാത്ത ഒരു ഓഫറും ഒരു അധികാരവും ഒരു പദവിയും നാം സ്വീകരിക്കാൻ പാടില്ല മത്താവിശുവിശേഷം നാലാം അധ്യായത്തിൽ പിശാജ് കർത്താവിന് വലിയ ഓഫറുകളാണ് നൽകുന്നത് നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഈ കാണുന്ന മുഴുവനും ഞാൻ നിനക്ക് തരാം നിനക്ക് തരാം കാരണം ഇതെല്ലാം എൻ്റേതാണ് ഇത് മുഴുവനും തരാം വലിയൊരു ഓഫറാണ് കർത്താവിൻ്റെ മുമ്പിൽ പിശാജ് വഹിക്കാനായിട്ട് വിചാരിത്തീർന്നു എന്നാൽ കർത്താവ് അത് നിരസിച്ചു ദൈവവചനത്തിൽ ഒരാൾക്ക് ഉയരുവാനുള്ള മാർഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഉയരുവാനുള്ള ഏക മാർഗം തന്നെത്താൻ താഴ്ത്തുക എന്നുള്ള കർത്താവ് പറഞ്ഞു തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും ഒന്ന് പത്ത് ദിവസം അഞ്ചിൻ്റെ ആറിൽ വായിക്കുന്നത് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൻ കീഴേ താണിരിപ്പിൻ അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും ഉദാഹരണം ദാബിതിനെ നമുക്ക് കാണാം ദാനിയലിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദാനിയലിനെ മറ്റ് കൂട്ടുകാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവരെല്ലാം ദൈവത്താൽ ഉയർത്തപ്പെട്ടവരാണ് താഴ്മയ്ക്കും യഹോഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാണ് അപ്പോൾ ഉയർച്ച വരുന്നത് ബഹുമാനം വരുന്നത് മഹത്വം വരുന്നത് അത് ദൈവമാണ് നൽകുന്നത് ദൈവസന്നിൽ നാം താഴ്മയോടെ ഇരുന്നാൽ അവൻ നമ്മളെ തക്ക സമയത്ത് ഉയർത്തുവാനായിട്ട് ഇടയാടിത്തീരും അതുകൊണ്ട് ഓഫറുകളിൽ പിന്നാലെ പോകാതെ സ്ഥാനമാനങ്ങളിൽ പിന്നാലെ പോകാതെ ദൈവത്തിൻ്റെ ബലമുള്ള കരുത്തിന് കീഴേ താണിരിപ്പാൻ തക്കോണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ അവൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആമേൻ